ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇഡ്ഡലി ഫ്രൈ ആണ്. ഇഡ്ഡലി ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കുന്നൊന്നല്ല കേട്ടോ, വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. ചില സമയത്ത് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇന്നിപ്പോൾ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കൂട്ടി കഴിച്ചു, പക്ഷേ കുറച്ച് ഇഡ്ഡലി ബാക്കി വരും, ഒരു അഞ്ചാറ് ഇഡ്ഡലി ബാക്കി വരും എന്ന് വെച്ചാൽ ആ ബാക്കി വന്ന ഇഡ്ഡലി എടുത്ത് നമ്മൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ കുട്ടികൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുകയും ചെയ്യും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഇഡ്ഡലി എടുക്കുകയാണെങ്കിൽ അത് ഒന്നുകിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി ജസ്റ്റ് അതിൻ്റെ തണുപ്പൊന്ന് മാറ്റിയെടുക്കണം. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഇഡ്ഡലി ഒരുപാട് അങ്ങ് വേവിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റീമായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം അല്ലേ. യെസ്, അഞ്ച് ഇഡ്ഡലിയുണ്ട് എൻ്റെ അടുത്ത്. ആ അഞ്ച് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പറയാം. വറ്റൽമുളക് നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഒരു മൂന്നാല് ഗാർലിക്ക് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില, മല്ലിയില, മുളക് പൊടി, മഞ്ഞപ്പൊടി. ഈ ഇരിക്കുന്നത് ഉപ്പല്ല കേട്ടോ, ഷുഗറാണ്, പഞ്ചസാരയാണ്. പിന്നെ കായപ്പൊടി, പിന്നെ ഉപ്പും ചേർക്കണം കേട്ടോ. പിന്നെ ഉപ്പ്, ഉപ്പ് ഇതിനകത്ത് നമ്മൾ വളരെ ഒരു കുറവേ ഉപയോഗിക്കുള്ളൂ, ഒരു പൊടിക്ക് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇഡ്ഡലി കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇഡ്ഡലിക്ക് ഭയങ്കരമായിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇഡ്ഡലിക്ക് ആവശ്യം ഉപ്പുണ്ടെങ്കിൽ സോൾട്ട് ഇടേണ്ട ആവശ്യമില്ല. ടു കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇഡ്ഡലി ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിൽ വേണേലും കട്ട് ചെയ്യാം, ഇങ്ങനെ ചെറിയ പീസാക്കി വേണേലും കട്ട് ചെയ്യാം. ചെറിയ പീസാക്കിയാൽ മസാല കുറച്ചുകൂടെ നന്നായിട്ട് പിടിക്കും. ഇനി കുറച്ച് ഉള്ളി കടുക് പൊട്ടിക്കും വിടുന്നത്, കുറച്ച് വെളുത്തുള്ളി. ഇത്രയായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് കായം ഇട്ട് കൊടുക്കണം ഇതിനകത്തേക്ക്. ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റായിട്ട് വരുന്നത്. ഒരു ഇത്ര ഇട്ടാൽ മതി, അഞ്ചിഡ്ഡലി അല്ലേ ഉള്ളൂ. അപ്പോൾ കായത്തിൻ്റെയൊക്കെ ഒരു നല്ല മണം വരും. വളരെ എളുപ്പമായി ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട്, ഒരുവിധ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പൊ ഈ പൊടികൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി, എരിവ് എത്ര വേണം അതിന്റെ ആവശ്യം അനുസരിച്ച് ഇട്ടാൽ മതി. ഇനി ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് ഇടണം. ഇപ്പൊ ഇതിന് അതും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇടാം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ഇടാം. ഇപ്പൊ നമ്മൾ ഒരു സ്പൂൺ ഒരു രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ വലിയ സ്പൂണാണ്, ടേബിൾ സ്പൂൺ പോലത്തെ സ്പൂണാണ്. ഷുഗർ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഷുഗർ ഓപ്ഷണലാണ്, പക്ഷെ അതോടെ കിടക്കുന്നത് ഒരു ടേസ്റ്റാണ്. ഇനി ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ സോസ് എല്ലാം കിടന്നിട്ട് നമ്മുടെ കരിഞ്ഞു പോകും. ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം, വളരെ കുറവ് കേട്ടോ. ഈ മസാലയ്ക്ക് എത്ര വേണം അത്, ഇനി ഇഡ്ഡലിക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഒരു ശകലം ഇഡ്ഡലിക്കൂടെ പാകത്തിന് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം, ആ മസാലയെല്ലാം നന്നായിട്ട് അതിലേക്ക് പിടിക്കാൻ പാകത്തിന്. ഇഡ്ഡലിയിലേക്ക് ചൂട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് ആ മസാല പിടിക്കാനും എല്ലാം കൂടി ആയിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കും. ഒരു മിനിറ്റ് കഴിയുമ്പോൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ഇത് വീണ്ടും മൂടി വെക്കുക. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. ഒരു 30 സെക്കൻഡും കൂടി അടച്ചു വെച്ചേക്കാം. ഇപ്പം നമ്മുടെ ഇഡ്ഡലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്, ബർണർ ഓഫ് ചെയ്തു. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ടേസ്റ്റിംഗ് ടൈം.
ഇതിൽ ശരിക്കും ഓരോ പീസിലും മുളകിൻ്റെ കായത്തിൻ്റെ ടേസ്റ്റ്, സോസിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു മധുരം, ചെറിയ ഉപ്പ്, ഇതെല്ലാം കൂടി കൂടിയുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. വളരെ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ചായയും ഇതും കൂടി പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.